ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു അന്വേഷണത്തിലാണ്. കാരണം പലപ്പോഴും സംശയത്തോടെ ഞാൻ എന്നെ നോക്കാറുണ്ട്, എൻ്റെ സിനിമകളെ നോക്കാറുണ്ട്. ഓരോ കാലത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നെനിക്ക് തോന്നുന്ന സിനിമകൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ്വദിക്കുന്ന സിനിമകളായിരുന്നു. എന്നോട് പലരും ഇൻ്റർവ്യൂവിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ജനസിൽ പെടുന്നു? അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, എനിക്ക് തന്നെ അത് പിടികിട്ടിയിട്ടില്ല. കാരണം ഈ മനസ്സിൽ നമുക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഓരോന്ന് കടന്നു വരുമല്ലോ. ഒരു പക്ഷേ ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു പത്രവാർത്ത, അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കാണുന്ന ഒരു കഥാപാത്രം, ചുറ്റും നമ്മളെ വിസ്മയിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മളെ ഇത് പറയണം എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് പലപ്പോഴും സിനിമ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ആത്യന്തികമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത മുഴുവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബൈസിക്കിൾ തേഴ്സും വെർജിൻ സ്പ്രിങ്ങും പത്തേർ പാഞ്ചാലി പോലെയുള്ള രാഷ്ട്രമോണം പോലെയുള്ള സിനിമകളാണ് ഇന്നും എന്നെ ആനന്ദിപ്പിക്കുന്നതും ഒരിക്കലും അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നതും അങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ ഒരു വിനോദ ഉപാധി എന്നുള്ള രീതിയിൽ സിനിമ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, വലിയ ശക്തമായ ഒരു എന്താണ് ഒരു പ്രസൻസാണ് സിനിമ. സിനിമയില്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത് വിദേശ രാജ്യങ്ങളിലുള്ളവർ അത്ഭുതപ്പെടുകയാണ്. കാരണം ജീവിതത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നൊസ്റ്റാൾജിയ അത് കണക്ട് ചെയ്ത് കിടക്കുന്നത് കുറേ അധികം സിനിമ ഗാനങ്ങളോടോ സിനിമകളോടോ ഒക്കെ ചേർന്നിട്ടായിരിക്കും. ജീവിതാനുഭവങ്ങൾ പല പല സ്റ്റേറ്റുകളും ഭരിക്കുന്നത് സിനിമയോ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളോ അല്ലെങ്കിൽ ശക്തികളോ ആവാം. അപ്പം സിനിമ ഭാരതത്തിൽ വളരെ വലിയ ഒരു പ്രസൻസാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതിപ്പം എൻജിനീയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, പല തുറകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ആത്യന്തികമായ ലക്ഷ്യം ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിനിമ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയോട് നമുക്ക് മാത്രം ശരിയും തോന്നുന്നതല്ലാതെ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട് കുറേയധികം. അത് ഈ അത് വിസ്മയിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് ജോണി വാക്കറിന് ആരാധകരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഞാൻ കാണുന്നുണ്ട്. സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ജോണി വാക്കർ എന്ന് പറയുകയും എന്തുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്തുകൂടാന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിഷ്ടമാണ്. കാരണം ഇപ്പം 90s ചെയ്ത സിനിമയാണ് ജോണി വാക്കർ. ഇന്നും എത്ര വർഷമായി അത് ആ ഒരു യൂത്ത്ഫുൾനെസ്. അതുകൊണ്ട് അത് തെറ്റാന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെ ആ പരീക്ഷണചിത്രങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ മാറാം. നവരസങ്ങളിൽ ഇനിയും രൗദ്രം, ശൃംഗാരം, ഹാസ്യം മൂന്ന് രസങ്ങളാണ്. രൗദ്രം ഞാൻ ഒരു വളരെ ആകസ്മികമായിട്ടാണ് കോഴിക്കോട് വെച്ചിട്ട് നിപ്പ ബാധിച്ച കോഴിക്കോടിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അറിഞ്ഞപ്പോൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അനൗൺസും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകൻ അത് സിനിമയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്നെക്കാൾ ഒരുപക്ഷെ നന്നായിട്ട് ചെയ്യാൻ കഴിയും ആ സിനിമ. നല്ല സിനിമ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രൗദ്രം മറ്റൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹാസ്യം ഇങ്ങനെ ഒരു പരിധിവരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഹാസ്യത്തിൻ്റെ ഒരു അന്തരീക്ഷം. ഏറ്റവും ബുദ്ധിമുട്ട് ശൃംഗാരമാണ്. ശൃംഗാരം കാരണം ശൃംഗാരത്തിൽ ഈ ഏറ്റവും മനോഹരമായ പ്രണയം ഏതെന്ന് ചോദിച്ചാൽ അത് വേദനയാണ്, വിപ്രലംഭമാണ്. കാളിദാസൻ്റെ ശാകുന്തളം അല്ലെങ്കിൽ മേഘസന്ദേശം, പിന്നെ നമുക്ക് നളചരിതം, അങ്ങനെയുള്ള ഒരുപാട് നമ്മളുടെ ക്ലാസിക്ക് നോക്കുമ്പോൾ ഒക്കെ എവിടെയൊക്കെയോ ഏറ്റവും കൂടുതൽ വേദനയുടെ അംശം കൂടി നിൽക്കുന്ന പ്രണയമാണ് ഏറ്റവും നല്ല പ്രണയം. അപ്പോൾ ശൃംഗാരത്തിൻ്റെ രസം എന്ന് പറയുന്നത് വേദനയാണ്. പരസ്പരം ഇഷ്ടപ്പെടുന്നവരകന്ന് നിൽക്കുമ്പോഴുള്ള വിപ്രലംബ ശൃംഗാരം തന്നെയാണ് ഏറ്റവും മനോഹരമായ രസം ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ തീരുമാനമെടുത്തിട്ടില്ല.
എപ്പോഴും ഒരു സിനിമയെ സമീപിക്കും, പ്രത്യേകിച്ചും ചരിത്രമായിട്ടും അല്ലെങ്കിൽ റിയാലിറ്റിയായിട്ട് ബന്ധമുള്ള പല കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്ന കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ അന്ന് ഞാൻ ഭയാനകത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോഴാണ് പ്രസ് ക്ലബ്ബിൽ നിന്നാണ്, പ്രസ് ക്ലബ് സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ് നിപ്പയുടെ ഏറ്റവും എന്താണ് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഓരോ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിൽ നിന്നും ഇതിൻ്റെ അനുഭവം ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുള്ളവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. ഡോക്ടേഴ്സ് കുറേ പേര് ഇങ്ങോട്ട് ഞാൻ പോലും അറിയാതെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റുകൾ അല്ലാതെ തന്നെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയും വലിയൊരു വിപത്തായിരുന്നല്ലോ, നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത വലിയൊരു. അപ്പം അത് അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും പ്ലാൻ ചെയ്യുന്നതല്ല, എല്ലാം വന്നു ചേരുവാണ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഭയാനകത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതായിരുന്നു, ഒരു കഥാപാത്രം കണ്ടുമുട്ടുന്നത് അല്ലെ കഥ നമ്മളിലേക്ക് വന്നു ചേരുന്നത്, ഒരു ലൊക്കേഷൻ വന്നു ചേരുന്നത്, അഭിനയിക്കേണ്ടവർ വന്നു ചേരുന്നതൊക്കെ നമ്മുടെ ഒരു കാത്തിരിപ്പാണ്. കാരണം ഒരു മനസ്സിൽ പൂർണ്ണമായ ആഗ്രഹത്തോടു കൂടിയുള്ള ഇറങ്ങി പുറപ്പെടൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അത് ചെയ്യാൻ, രൗദ്രം ചെയ്യാൻ വേണ്ടി ആ ഒരു അന്തരീക്ഷം ഒരുങ്ങി വന്നതാണ്. പക്ഷേ അതിന് എന്നേക്കാൾ മുൻപ് അത് ആഗ്രഹിച്ച മറ്റൊരാൾ, എന്നേക്കാൾ ശക്തമായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ മറ്റൊരു സഹപ്രവർത്തകൻ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനായിരിക്കും കൂടുതൽ മുൻതൂക്കം. അപ്പോൾ ഞാൻ അടുത്തതിന് വേണ്ടി കാത്തിരിക്കുന്നു, തീർച്ചയായും വരും എന്നുള്ള വിശ്വാസമാണ്. കാരണം ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് പൊൻകുന്നം വർക്കിയുടെ വർക്ക് സാറിൻ്റെ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥയാണ്. അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മളുടെ ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ കോട്ടയത്ത് മുട്ടമ്പലത്തുള്ള ഞാൻ പഠിച്ച തന്നെ എൽ പി സ്കൂളിൽ അത് ദുരിതാശ്വാസ ക്യാമ്പാണ്. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരാളാണ് ഈ സിനിമയുടെ നായകൻ, ഈ ഷോർട്ട് ഫിലിമിൻ്റെ നായകൻ. അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ. നല്ല ശക്തിയുള്ള, അല്ലെങ്കിൽ ശബ്ദവും തിലാഞ്ചേരനെ പോലൊക്കെ ശബ്ദവും അല്ലെങ്കിൽ ഗാംഭീര്യമൊക്കെയുള്ള ഒരാൾ. ഞാൻ ചോദിച്ചു, ഞാൻ ആ ഫോട്ടോ എടുത്തു അന്നേരം തന്നെ, അന്നേരം ഒന്നും തീരുമാനിച്ചില്ല എന്താ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞൊരു ഞാൻ എപ്പോഴെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസത്തിനകത്ത് എനിക്ക് ആ സിനിമ തീരുമാനമാകുകയും അദ്ദേഹം തന്നെ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ശബ്ദിക്കുന്ന കലപ്പയുടെ ഏറ്റവും വലിയ പ്രസൻസ് അല്ലെങ്കിൽ പ്രത്യേകത ഈ പരമേശ്വരൻ, അല്ലെങ്കിൽ ഓങ്കാരേശ്വരൻ എന്നുള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട് ഓങ്കാരേശ്വരൻ പരമേശ്വരൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു നിയോഗമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളറിയാതെ നയിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് 90s അല്ലെ 90s മുൻപ് തന്നെ തുടങ്ങി സിനിമാ ജീവിതം തുടങ്ങി. നമ്മളിങ്ങനെ പോകുന്നു, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, ഓരോന്നിലൂടെ നമ്മൾ അറിയാതറിയാതെ അനുഭവങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ പഠിക്കുന്നു. ഈ ഇതിൽ നിന്നൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന, എവിടെയോ അവശേഷിക്കുന്ന അറിവെന്ന് തോന്നുന്ന ചെറിയ ചെറിയ ഉൾക്കാഴ്ചകളുണ്ട്. എന്താണ് സുഖം ഒന്ന്? അപ്പോൾ എന്താണ് മനസ്സിൻ്റെ, എന്താണ് മനസ്സ്? അപ്പോൾ ചിന്തകളില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ് നമ്മളുടെ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മളിലേക്ക് എത്തുന്നു. ഇപ്പം ഹാസ്യത്തിൽ, ഹാസ്യം അന്വേഷിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പോയത്. അപ്പോൾ ഹാസ്യം അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഇപ്പം കുഞ്ഞൻ നമ്പ്യാർ ഹാസ്യമല്ലേന്നൊക്കെ ചോദിക്കും. പക്ഷേ കുഞ്ഞൻ നമ്പ്യാരുടെ ജീവിതത്തിൻ്റെ അവസാനം ദാരുണമായ വേദനയാണ്. മറ്റുള്ളവരെ ചിരിപ്പിച്ച കുഞ്ഞൻ നമ്പ്യാർ വേദനയുടെ പ്രതീകം തന്നെ അവസാന കാലം വരെ. പിന്നെ മറ്റു പല ഹാസ്യം അന്വേഷിച്ച് പോകും. ഇപ്പം ചാർലി ചാപ്ലിൻ എടുത്തോളൂ, തൻ്റെ ജീവിതം മുഴുവൻ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ എന്താണ് അനുഭവിച്ച ആളാണ്, പക്ഷെ മറ്റുള്ളവരെ മുഴുവൻ ചിരിപ്പിച്ച ആളാണ്. പക്ഷേ ഇത് അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മൾ ചേരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഹാസ്യം എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ള നമ്മളെ എൻലൈറ്റ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അറിഞ്ഞതിൻ്റെ സത്യാന്വേഷണത്തിൻ്റെയോ, അല്ലെങ്കിൽ അറിഞ്ഞു നമ്മൾ എന്താണ് സന്തോഷം, സന്തോഷം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ളൊരു ചിരിയുണ്ട്. അത് യേശുദേവൻ്റെ മുഖത്ത് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ്റെ മുഖത്ത് കാണുന്നു. ഈ സ്ഥായിയായ ആ ചിരിയുടെ
അർത്ഥം. അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചിരി. അപ്പം ഹാസ്യം അത് തന്നെ ആവണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് പക്ഷേ എങ്ങനെ എന്നുള്ളതറിയില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ചോദ്യമാണ്. ഞാൻ ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുകയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന അതാണ്. ഇപ്പോൾ വാവച്ചൻ എന്ന ഒരു വ്യക്തി ഇപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ കാരണങ്ങളാൽ ഒരു അനാഥനായി മാറിയ, നമ്മൾ പറയുന്ന ഒരു എന്താണ് ഡിഫറൻ്റ് ഏബിൾഡായിട്ടുള്ള ഒരാൾ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും എപ്പോഴും സന്തോഷവും ജന്മനാ തന്നെ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഞാൻ കണ്ട വാവച്ചനെ. അതിന് പുസ്തകം വാവച്ചൻ്റെ ജീവിതം എഴുതിയിട്ടുണ്ട്. അതിനാൽ ശ്രീ 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 വാവച്ചനെ സൂചിച്ചു. കാരണം മറ്റുള്ളവർ രണ്ട് സ്ത്രീയൊക്കെ ആയിട്ടുള്ളൂ, വാവച്ചൻ ജനിക്കുമ്പോഴേ മൂന്ന് സ്ത്രീയാണ്. അപ്പോൾ അങ്ങനൊരു വാവച്ചനെ ഞാനൊരു സിനിമയിലേക്ക് ക്ഷണിക്കുന്നു. സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആ അഭിനയത്തിലൂടെ വാവച്ചൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നു. കാരണം ഈ വാവച്ചനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറുകയാണ്. പിന്നെ എന്നിലുള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വാവച്ചനിലാണ്. കാരണം വാവച്ചൻ എന്നും ഇന്നും വിളിക്കും, എന്നും വിളിക്കും വാവച്ചൻ്റെ കൂടെയായി. ലോകത്തിൽ വളരെ അപൂർവം സംവിധായകരുടെ കൂടെ ഉള്ളൂ ആക്ടറുടെ കൂടെ ജീവിക്കുന്നുള്ളൂ. വാവച്ചൻ എൻ്റെ കൂടെയാണ്, എൻ്റെ ഭാഗമാണ്, എൻ്റെ വീടിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. കുമരകം വാസവൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മുന്നിലേക്ക് വന്ന മീൻപിടുത്തക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ജോലി ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫംഗ്ഷൻസിലും അദ്ദേഹം ഗസ്റ്റായി മാറി. അദ്ദേഹത്തിന് ഈ ആ തൊഴിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു വള്ളം വാങ്ങിക്കൊടുത്തു, അദ്ദേഹം പറഞ്ഞു വാങ്ങി ഒരു മാസം കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ വിൽക്കുകയാണത്. എനിക്കത് ഞാൻ സ്വയം അദ്ദേഹം തീരുമാനിച്ചു ഇനിയും വയ്യ. അപ്പം ആ ഒരു കാരണക്കാരൻ ഞാനാണ്. അല്ലെങ്കിൽ ഇന്നും മനോഹരമായിട്ട് കായലിൽ നടക്കുക മീൻ പിടിച്ച് ജീവിക്കേണ്ട ആളാണ്. ഇന്നും വാസഞ്ചരനെ വിളിച്ച് വാസഞ്ചരനെ ക്ഷേമാന്വേഷിക്കുകയും അത് നമ്മളുടെ നമ്മളെ ചില സിനിമ അടുത്ത സിനിമയിലുണ്ടായിരുന്നു, ഇനിയും സിനിമകളിലുണ്ടായി, എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതുപോലെ ഇപ്പം പുതിയ ആൾ വന്നു പരമേശ്വരൻ ഓങ്കാരേശ്വരൻ. അപ്പോൾ അത് ഒരു നിയോഗം ബലമുള്ളിലേക്ക് വന്ന് ചേരുകയാണ്. നൂറ് ശതമാനം സ്വാർത്ഥ തന്നെയാണ്. ഞാൻ ഒരു സിനിമ പെർഫെക്ഷൻ സ്വാർത്ഥതയാണെങ്കിൽ സ്വാർത്ഥതയാണ്. ഈ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ഇല്ലാതെ, എനിക്കിവിടെ ഒരുപാട് ആക്ടേഴ്സിനെ അവൈലബിളാണ്, പക്ഷേ എനിക്ക് വേണ്ട യാഥാർത്ഥ്യം അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രൂപം അവർ പോലും അറിയാതെ അവരുടെ ജസ്റ്റേഴ്സ് ഞാൻ കവർന്നെടുക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവരറിയുന്നില്ല അവരുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഓരോ ജസ്റ്റേഴ്സും സ്വഭാവങ്ങളും രൂപങ്ങളും ഓരോ കാര്യങ്ങളിലും ചലനങ്ങളിലൊക്കെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഭയങ്കര ഡിഫറൻസ് ആവും. ആ ദേശാനത്തിലെ മൂത്ത സാനശ്വരി എല്ലാവരിലും ഉണ്ട്. ആ ജസ്റ്റേഴ്സിനെയാണ് നമ്മൾ അവർ പോലും അറിയാതെ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ അതിലൂടെ ഒരു സിനിമയും ഒരു ജീവനും ഉണ്ടാകുന്നു. എനിക്ക് സ്വാർത്ഥമായ ഒരുപാട് താല്പര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ അത് പൂർണ്ണമായും ആ ഒരു ആർട്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതുണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ പൊയ്വേഷങ്ങളും അഴിച്ചു മാറ്റി യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മുടെ താരങ്ങൾ വരണം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട്, അത് തയ്യാറാവണം. അത് എനിക്ക് തോന്നുന്നില്ല ഒരു വാസം ഒരു ഒറ്റാലിലെ വാസവൻ ചേട്ടനെ പോലെ ആയി മാറാൻ, മനസ്സും ശരീരവും കൊണ്ട് മാറാൻ എനിക്ക് ഇഷ്ടമാണ്. നസറിൻഷ വരും എനിക്കറിയാം, ഒരു പക്ഷേ ഇർഫാൻ ഖാൻ വരും. കാരണം ഞങ്ങൾ വളരെ അടുത്ത് പരിചയമുണ്ട്. കഥാപാത്രങ്ങൾ പറയുമ്പോൾ അവരതിനെ അവൻ്റെ ഉൾക്കാമ്പും അവരതിന് അതിലേക്ക് പോകും. അവർ മുഴുവൻ മറക്കണം, എല്ലാം മാറ്റിവെക്കുകയാണ്, എല്ലാം മാറ്റിവെക്കലാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഡെഡിക്കേഷൻ. അതെവിടെയോ നമ്മുടെ ഒരുപാട് താരങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വലിയൊരു സങ്കടമാണ്. തൊണ്ണൂറ്റാറ് തൊട്ടുള്ള എൻ്റെ യാത്രകളിൽ മുഴുവൻ പല തരത്തിലും എന്നെ ബാധിക്കണം. പക്ഷേ ഓരോ ബാധിക്കുന്ന അവസ്ഥകളും നമ്മൾ മറ്റൊരു സിനിമ ഉണ്ടാവാനുള്ള എനർജിയായി മാറ്റുകയാണ് അതിനെ.
വേദനകളുണ്ടാകും. ഒരു സിനിമ ഇപ്പോൾ ഭയാനകം തിയേറ്ററുകളിൽ ഇറങ്ങി, ഇത്രയും അംഗീകാരം കിട്ടിയ സിനിമ തിയേറ്ററുകളിൽ നമ്മൾ വിചാരിക്കുന്ന പ്രതികരണം കിട്ടാതെ വരുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. എന്നാലും നമ്മൾ അത് വീണ്ടും അതുപോലെ വളരെ ഗൗരവമായിട്ടുള്ള പ്രമേയം എടുക്കും. ഇവർ കാണുന്ന രീതിയിലേക്ക് നമ്മൾ സിനിമയെ വീണ്ടും അല്ലെങ്കിൽ ഇത് കൊണ്ട് ചെന്ന് കാണിക്കുമെന്നാണ് വിചാരിക്കുക. ഞാൻ ഭയാനകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലങ്ങളിലും അവരിരിക്കുന്നിടത്ത് പോയി സിനിമ കാണിക്കാനുള്ള ശ്രമം, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ കാണണം, കണ്ടാൽ അവർക്കിഷ്ടാവും. തിയേറ്ററിലോട്ട് വരാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ. ആ മടി മാത്രം മാറിയാൽ മതി. ലോകത്ത് മുഴുവൻ ഒരു അംഗീകാരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പരസ്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ അംഗീകാരങ്ങൾ പരസ്യമായിട്ട് വെക്കാതെ മറച്ചു വെക്കും, കാരണം ആരും വരില്ല അങ്ങോട്ട്. ഇപ്പം ചെറുപ്പക്കാർ ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനമുള്ള എഴുത്തുകാരനാണ് സുധീഷ്. അപ്പം എനിക്ക് അങ്ങനെ ആ അത് എഴുതിയ കഥയിലെ കഥാപാത്രം ഇതുമായിട്ട്, കാരണം ഇത് എത്രയോ മുമ്പ് ഞാനും ഭരതേട്ടനും ജോൺ പോളും കൂടെ ചർച്ച ചെയ്തിട്ടുള്ള കഥയാണ് പോസ്റ്റ്മാൻ. അപ്പം ജോൺ പോളാണ് എന്നെ കാണിച്ചു തരുന്നത്. ജോൺ പോള് കയർ ഒരു ചാപ്റ്ററിൽ, രണ്ട് ചാപ്റ്ററിൽ വരുന്ന ഈ പോസ്റ്റ്മാൻ ഒരു സിനിമയാണെന്ന് പറയുകയും അത് വായിക്കുകയും ചെയ്തു. അന്ന് ഭരതേട്ടനും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭരതേട്ടൻ രണ്ടിടങ്ങൾ ചെയ്താലോ എന്നുള്ളൊരു വഴിയിൽ ഞങ്ങൾ അതിൻ്റെ ചിന്തകളൊക്കെ കുറേ നടക്കുകയും ചെയ്തു. ഞാനും ജോൺ പോളുമായിട്ട് രണ്ട് പ്രാവശ്യം ഇരുന്നു. 2000 ഇത് പല ഇൻ്റർവ്യൂകളും നോക്കിയറിയാം. 2000 കരുണത്തിന് അംഗീകാരം കിട്ടിയപ്പോൾ ഈ വീട്ടിൽ വെച്ച് തന്നെ വാവസനം വെച്ചുള്ള സിനിമയാണ്, അടുത്ത സിനിമ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തകഴിയുടെ പോസ്റ്റ്മാനാണ് ചെയ്യുന്നത്. അന്ന് 2000 പറഞ്ഞിട്ടുണ്ട്. അന്ന് വി ആർ സുധീഷ് എഴുതിയിട്ടില്ല. അത് കാണും, പല ചാനലിലും കാണും അത്. അന്ന് അത് ആ കഥയെക്കുറിച്ച് പറയുകയും ചെയ്തു. അത് ജോൺ പോളിനെ വിളിച്ച് കോട്ടയത്ത് ഞങ്ങൾ എയ്ഡ ഹോട്ടലിൽ ഇരിക്കുകയും ചെയ്തു. അത് പ്രത്യേകം എന്തോ കാരണങ്ങളാണ് നടക്കാതെ പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ അദ്ദേഹത്തിന് തോന്നിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. അതും അതിനുശേഷമുള്ള സിനിമകളിലെ ഞാൻ സിംഗ് സൗണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാസവൻ ചേട്ടൻ വരെ സിംഗ് സൗണ്ടാണ്. തലേദിവസം വരെ മീൻ പിടിച്ച് പിറ്റേ ദിവസം ലേപ്പിലൊക്കെ വെച്ചിട്ട് വാസവൻ ചേട്ടൻ അതിലെ പോവുകയാണ്. കാവാലം ഇല്ലാതെ കുട്ടനാട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ സമയത്ത് ഈ മനതിലിരുന്ന് ഓലഞ്ഞാലി കിളി ചിലച്ച് അതിൽ എൻ്റെ തറാക്കൂട്ടം പോലെ ചിതറുന്ന ഞാനും എന്ന് പറയുന്ന അതിൻ്റെ അപ്പുറത്ത് വേറെ എക്സ്പ്രഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് പാടാൻ ചേട്ടൻ്റെ ശബ്ദം തന്നെ വേണം. അവൻ പറഞ്ഞു, അയ്യോ ഞാൻ പാടി മറ്റേ അമ്പരം പാടിക്കോളും, അപ്പോൾ നന്നായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ചേട്ടൻ്റെ ആ ശബ്ദം തന്നെ വേണം. കാരണം ആ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വലിഞ്ഞ് കീറുന്ന പോലെ ഒരു നമ്മളെ അനഞ്ഞ ആ ശബ്ദമാണ് ഏറ്റവും ഹോണ്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഡയാലിസിസിന് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ ഒരു സിനിമയ്ക്കും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. വീരം അതിൽ സിനിമയിലൊരു പാട്ട്, നാഗപ്പാട്ടാണത്. അപ്പോൾ അത് എഴുതുന്നതും അപ്പോൾ അവിടെ എല്ലാം ആ ബെഡിലിരുന്ന കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അല്ല കമ്പോസ് ചെയ്തല്ല കമ്പോസിങ് കേട്ട് ലിറിക്സ് എഴുതുന്നതൊക്കെ. അപ്പോൾ ഒരു വലിയ നഷ്ടം. കുട്ടനാടൻ പ്രത്യേകിച്ച് ഫോക്ക് നമ്മുടെ ഗ്രാമീണത മുഴുവൻ ഇല്ലാതായെന്നൊക്കെ തോന്നുന്ന പോലെയാണ് കവാലത്തിൻ്റെ അഭാവം. രണ്ട് സ്പാനാണ്. ഒന്ന് ആദ്യം എനിക്ക് ഭയമായിരുന്നു, എഴുതിയാൽ മതിയായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട് പലതും. അന്ന് ഞാൻ ഒരാളെ എഴുതാൻ പ്രേരിപ്പിക്കുകയും അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പലരും കൂടെ ചേർന്നിട്ടുണ്ട്. പിന്നീട് ഞാനൊരിക്കൽ ഒരു ട്രാപ്പിൽ വിട്ടു. അതായത് ലൗഡ് സ്പീക്കറിൻ്റെ കഥ മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടി ഞാൻ പറഞ്ഞിങ്ങനെ രഞ്ജി എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ പ്രോജക്റ്റ് ഓണാകുന്നത്. രഞ്ജി പറഞ്ഞു, നീ കോഴിക്കോടിന് പോരെ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ താമസിക്കുന്നു. പക്ഷേ രഞ്ജി വന്നില്ല. ഞാൻ രണ്ട് ദിവസം കാത്തിരുന്നു. മൂന്നാം ദിവസം ഞാൻ പെന്നെടുത്തു. കാരണം അല്ലെങ്കിൽ രഞ്ജി ഗോവയ്ക്ക് പോയി, ഷൂട്ടിംഗ് തുടങ്ങണം, മമ്മൂട്ടിയുടെ എന്ന് പറയും. ഞാൻ പിന്നെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ഞാൻ മമ്മൂക്കോട് പറഞ്ഞുള്ള കാര്യം ഇങ്ങനെയാണ് സംഭവിച്ചത്, വായിക്കാൻ പറഞ്ഞു. വായിച്ച് കേട്ട പുള്ളി പറഞ്ഞു, നീയും വേറെ ആരുടെയും പുറകെ പോകണ്ട, നീ എഴുതികളാൻ പറയാം. അത് അദ്ദേഹം തന്നൊരു വലിയ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു.
നമുക്ക് ആ കാര്യത്തിൽ എപ്പോഴും ഈ ഈ പുതിയ ആൾക്കാരെ കൈപിടിച്ച് ഉയർത്താനുള്ള ഏറ്റവും വലിയ ഒരു സന്മനസ്സുള്ള ആളാണ് നമുക്ക്. അത് ഫ്രം ദി വെരി ബിഗിനിങ്. ഞാൻ എൻ്റെ ആദ്യ രണ്ട് സിനിമ കഴിഞ്ഞ് ജോണി വാക്കറിൻ്റെ കഥ പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഭയങ്കര പൊസിഷനിൽ അദ്ദേഹം നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞ് നീ വരാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസ് ചെന്ന് ഞാൻ രണ്ട് മൂന്ന് കഥകളാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയൊക്കെ കേൾക്കാനുള്ള മനസ്സും അന്നേരം തന്നെ പ്രൊഡ്യൂസറെ വിളിച്ച് നമ്മളുടെ പ്രോജക്റ്റൊക്കെ ശരിയാക്കുകയും. അപ്പം എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ അന്നേ നോട്ട് ഇട്ടിട്ടുണ്ട് ഭരതേട്ടൻ്റെ കൂടെ. ഞാൻ പ്രണാമം എന്ന സിനിമ ചെയ്യുമ്പോഴേ ഞാൻ നിന്നെ നോട്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അദ്ദേഹം ഒരു ഒരു സഹസംവിധായകൻ എങ്ങനെ വലുതായി വരാൻ സാധ്യതയുണ്ടെന്നുള്ള അറിഞ്ഞ് ഡേറ്റ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു ഒരുപാട് ഒരുപാട് എന്താണ് ഒരു കഥാപാത്രം നമ്മളെ പുറമേ കാണില്ല അദ്ദേഹത്തെ. ഒരു മൈക്ക് ലൗഡ് സ്പീക്കറിലെ മൈക്ക് അതിൽ മമ്മൂട്ടി ഇല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറല്ല ആളെ കാണുന്നത്. അതിനകത്ത് മൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ പുള്ളി തന്നെയാണ്. നമ്മളായിട്ട് വലിയ കോൺട്രിബ്യൂഷനൊന്നുമില്ല. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ബാക്കിയെല്ലാം പുള്ളി തീരുമാനിക്കുന്നു. അതിൽ ശശികുമാർ എന്ന ആക്ടറെ പോലും സംഘടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നതോ പുള്ളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരുപാട് ഈ സിനിമ മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലും ജീവിതത്തിലും ശരീരത്തിലും. സിനിമ ഇല്ലാതെ ഒരു ദിവസം ചിന്തിക്കാൻ പറ്റില്ല. സവിത ഇപ്പം കുറേയധികം എൻ്റെ സിനിമകളും അല്ലാതെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം കുറേ കാലം കോസ്റ്റ്യൂംസ് ആയിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഞാൻ കോസ്റ്റ്യൂം ഡയറക്ടേഴ്സ് വേറെ ഉണ്ട്, ഡിസൈനേഴ്സ് വേറെ ഉണ്ടെങ്കിലും സവിതയുടെ സജഷൻസ് കളറിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം നല്ല സജഷൻസ് അങ്ങനെ തരാറുണ്ട്. എപ്പോഴും പാറ്റേൺ ഒക്കെ തരാറുണ്ട്. പിന്നെ സവി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഭയാനകത്തിൽ. നല്ല നന്നായിട്ട് ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് ഒരു ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ. മോൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മകളെൻ്റെ കൂടെ ഈ ഷോർട്ട് ഫിലിമിലും ദേശീയ അവാർഡ് കിട്ടിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് റീബർത്ത് എന്നുള്ള, അതിലും അവൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈക്കോളജിയാണ്, ഡിഗ്രി സൈക്കോളജി ആയിരുന്നു അവൾ കഴിഞ്ഞത്. സോഷ്യൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവളുടെ മുമ്പോട്ടുള്ള യാത്ര. പക്ഷേ അതിൻ്റെ ഇടയിലൊരു ഹോബി പോലെ സിനിമയും പഠിക്കുന്നുണ്ട്.